ഫിസിക്കലിന് വേണ്ടി കഴിഞ്ഞ ദിവസം പൈസാറിന് അവിടെ പോയാൽ മതി, നല്ല ട്രെയിനിങ് അവിടെ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട്ടൊക്കെ പോയി അന്വേഷിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല കട്ട വർക്കൗട്ട് ആണ്, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ പറഞ്ഞിട്ട് കേറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കട്ട വർക്കൗട്ട് കിട്ടിയതല്ല, നമുക്ക് എത്ര റിസൾട്ട് കിട്ടും. ഞാൻ സാറുമായിട്ട് 4 മണിക്കാകുമ്പോൾ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങും. 4 മണി മുതൽ 6 മണി ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുന്ന ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ റിസൾട്ട് കൂടിയാണ് മനസ്സിലായത്. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു 6 ഐറ്റത്തിൽ തന്നെ 5 ഐറ്റം പാസ്സാവാൻ പറ്റി. ഈ ഒരു പോലീസ് യൂണിഫോം ആയതാലും ശരി, ഒരു പോലീസ് ജോബിന് അല്ലെങ്കിൽ ഒരു യൂണിഫോം ഡാഷൻ ആയതാലും ഏറ്റവും വേണ്ടപ്പെട്ട 2 ഘടകങ്ങളാണ്, ഒന്ന് റിട്ടേൺ എക്സാം, ഒന്ന് ഫിസിക്കലും. ഫിസിക്കൽ എന്നെ കട്ടയ്ക്ക് അത് ഇവിടെ അനുഭവിക്കുന്ന വർക്കൗട്ടിനെ പുലർത്തുന്നതിനെ മനസ്സിലാകും. കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് പൈസാറായത് ഹായ്, എന്റെ പേര് യോഹനാൻ, എന്റെ പേര് വിനീതാണ്. ഞാൻ എസ് സി ബി ബറ്റാലിയനിലെ 379 റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. ഇപ്പം ഫസ്റ്റ് അഡ്വൈസ് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ പോലീസ് എക്സാമിന് വേണ്ടി ഞാൻ സ്പാർക്ക് ലൈൻസിലാണ് പോയി പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിവ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഫിസിക്കലിന് വേണ്ടി കൈലാസം സൈ സാറിന്റെ അവിടെ പോയാൽ മതി, നല്ല ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതായത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി അന്വേഷിച്ചു നോക്കി. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡാ അവിടെ നല്ല കട്ട വർക്കൗട്ടാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പേരിപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കട്ട വർക്കൗട്ട് കിട്ടിയാൽ തന്നെ അല്ല, നമുക്ക് എത്ര റിസൾട്ട് കിട്ടും. അതിനടുത്ത് ഞാൻ വന്ന് ചേർന്നു. അപ്പൊ വന്ന് ചേർന്നപ്പോഴേക്കും ഇവിടെ ഓരോ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊല്ലുന്നു സാർ, ഇങ്ങനെ കൊല്ലുന്നു, ഞങ്ങളെ ബീച്ചിൽ കൊണ്ടിട്ട് കൊല്ലുന്നൊക്കെ സാർ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഞാനും പേടിച്ചിട്ടിരുന്നു. ആ പേടിച്ചിട്ടിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കലിന് പോകുമ്പോൾ മനസ്സിലായി കാണും, എത്ര എന്തുമാത്രമേ നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്തതിന്റെ ഗുണം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ വരുമ്പോഴേക്കും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കായിക പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്കൂൾ ജീവിതം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെതൊക്കെ അങ്ങ് ടച്ച് വിട്ടു പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഫിസിക്കലിലൊക്കെ 1 മാസത്തിന്റെ മുമ്പൊക്കെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് പോയി കയറാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഞാൻ പിന്നെ ഇവിടെ ഫിസിക്കലിന് വേണ്ടി വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ഐറ്റം എൻ്റെ കയ്യിലില്ലായിരുന്നു. കിട്ടിയപ്പോൾ എനിക്ക് കിട്ടുമ്പോൾ 100 പോലും എനിക്ക് ടൈമിൽ കയറാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോഴേക്കും സാറ് പറഞ്ഞിട്ട് അതൊരു വർക്കൗട്ട് ചെയ്യും, സാറിന് ഓരോ മോട്ടിവേഷനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോർട്ട് പുട്ടൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു, പിള്ളപ്പോ 3 എണ്ണൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പൊ സാറ് എന്നെ വിളിച്ചിട്ട് സ്പെഷ്യലായിട്ട് നമ്മളെ ജിമ്മിൽ വർക്കൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ജിമ്മില് 3 മണിക്ക് ഞാൻ എണീക്കുമായിരുന്നു, 3 മണിക്ക് ഞാൻ എണീറ്റിട്ട് സാറിനെ വിളിച്ച് എണീപ്പിക്കുമായിരുന്നു. സാറ് പറഞ്ഞിട്ടുണ്ട് ദാബാ നിന്നെ ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സാറുമായിട്ട് 4 മണിക്കാകുമ്പോൾ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങും. 4 മണി മുതൽ 6 മണി വരെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ റിസൾട്ട് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ഒരു പരിചയം എത്തിയപ്പോഴേക്കും സാറിന്റെ ജിമ്മിൽ കുറച്ച് പ്രശ്നമൊക്കെ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ജിമ്മിൽ പണി കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ വേറൊരു ഫ്രണ്ടിന്റെ ഒരു പരിചയത്തിൽ ജിമ്മിൽ നമ്മള് അവിടെ ഫീസ് കൊടുത്ത് പഠിക്കണമായിരുന്നു. അപ്പൊ സാറ് എനിക്ക് വേണ്ടി അവിടെ ഫീസ് കൊടുത്ത് സാർ എന്നെ തിരിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞു, ദാ നീ വാ ഞാൻ നിനക്ക് ഫീസ് കൊടുക്കാം, നമുക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനും സാറുമായിട്ട് അവിടെ വർക്കൗട്ടിന് പോയിരുന്നു. അപ്പൊ സാറിന് അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓരോ ഐറ്റംസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രൂവ് ഉണ്ടായിരുന്നു, സാറ് അല്ലാത്ത രീതിയിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ സ്റ്റെപ്പ് വർക്കൗട്ടിലൊക്കെ പോകുമ്പോഴേക്കും പയവാരൊക്കെ വരുന്ന കള്ളം കാണിച്ചൊക്കെ മടി കാണിച്ചിട്ടൊക്കെ അവിടെ ഒക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സാറ് കട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും, പിന്നീട് മനസ്സിലാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കും. പിന്നെ ബീച്ചിൽ പോകുമ്പോഴേക്കും എന്നാലും ഓരോ വർക്കൗട്ട് സാർ തരുമ്പോഴേക്കും ഓരോ പയമാരെ ഓരോ കള്ളം മടിയൊക്കെ കാണിച്ചിട്ടൊക്കെ ഇരിക്കും. അന്ന് സാറ് പറഞ്ഞ വർക്കൗട്ടൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഓരോ മനുഷ്യരും ഇല്ല ഓരോ വിദ്യാർത്ഥിയും ഇന്ന് അവർ ഫിസിക്കൽ പാസ്സായിരിക്കും, അത് ഉറപ്പാണ്. കാരണം അതിന്റെ റിസൾട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനും ഇവിടെ 100% വർക്കൗട്ട് ചെയ്തിരുന്നു, ഞാൻ 10% എഫർട്ട് മാത്രമേ ആ ഫിസിക്കൽ പോയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ സാറിനെ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഗ്രൗണ്ടിൽ ഓർന്ന് ഇത്ര ഓടിയും ചാടിയും അങ്ങനെ ചെയ്തിട്ടും എനിക്ക് ഐറ്റം ജസ്റ്റ് മിസ്സിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 100 ഓടുമ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആ 14 സെക്കൻഡിൽ കയറാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് 12 സെക്കൻഡിൽ കയറാൻ സാധിച്ചു 100. കാരണം നമ്മൾ ഗ്രൗണ്ടിൽ ഇത്രയ്ക്കും സാർ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേക്കും പരിമാര പറയും ആ സാർ ഇത്രയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഞ്ചറി പറ്റി അങ്ങനെ പറ്റും. പക്ഷേ സാറ് ഇഞ്ചറി ഒക്കെ വരാത്ത രീതിയിലൊക്കെയാണ് വർക്കൗട്ട് പറഞ്ഞിരുന്നത്. സാർ ഇഞ്ചറി വന്നാലും അത് മാറ്റേണ്ട എളുപ്പ വഴികളൊക്കെ സാർ പറഞ്ഞുതരാറുണ്ട്. സാറിന്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫിസിക്കൽ പാസ്സാകുമായിരുന്നു, എനിക്കത് തീർച്ചയായും മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ സാറ് അത് കഴിയുന്നതന്നെ സാറിനെ കണ്ട് ഫിസിക്കൽ പാസ്സായിട്ട് പുറത്തിറങ്ങി സാർ ഗ്രൗണ്ട് പുറത്തുണ്ടായിരുന്നു. അപ്പൊ സാറിനെ കണ്ടിങ്ങനെ പറഞ്ഞു സാറേ ഇങ്ങനെ അത്രയ്ക്കും വലിയ എഫക്ട് ഒന്നും എത്തില്ലായിരുന്നു, കാരണം ഗ്രൗണ്ടിൽ നമ്മൾ അത്രയ്ക്ക് വർക്കൗട്ട് ചെയ്താൽ അത്രയ്ക്ക് കട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ ഫിസിക്കൽ പോകുമ്പോഴേക്കും നല്ല എളുപ്പമായിരിക്കും. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു 6 ഐറ്റത്തിൽ തന്നെ 5 ഐറ്റം പാസ്സാകാൻ പറ്റിയിരുന്നു. ക്രിക്കറ്റ് ബാറ്റ് ഞാൻ ഇറങ്ങില്ലായിരുന്നു, ബാക്കിയുള്ള 5 ഐറ്റവും എനിക്ക് കിട്ടിയിരുന്നു. ഫസ്റ്റ് ടേണിൽ തന്നെ കിട്ടിയിരുന്നു എനിക്ക്. എനിക്ക് ഇപ്പം ഈ ഒരു പോലീസ് യൂണിഫോം ആയിരുന്നാലും ശരി, ഒരു പോലീസ് ജോബിന് അല്ലെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റിനായിരുന്നാലും ഏറ്റവും വേണ്ടപ്പെട്ട 2 ഘടകങ്ങളാണ്, ഒന്ന് റിട്ടേൺ എക്സാമും ഒന്ന് ഫിസിക്കലും. ആ റിട്ടേൺ എക്സാമിന് എന്നെ സഹായിച്ചത് സ്പാർക്കിലെ ശിവ സാറും, ഫിസിക്കലിന് എന്നെ കട്ടയ്ക്ക്. അത് ഇവിടെ വരുമ്പോഴേക്കും വർക്കൗട്ട് ചെയ്യുന്ന പിള്ളേർക്ക് ചോദിച്ചാലും മനസ്സിലാകും. കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് സൈസാറായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങൾ ജിമ്മിൽ പരിശീലനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം സാറ് പുതിയതായി ഏസി ജിമ്മ് വർക്കൗട്ട് തുടങ്ങിയിരിക്കുന്നു, അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്നെ ഈ ഫിസിക്കലിന് നല്ല രീതിയിൽ സഹായിച്ചതും സപ്പോർട്ട് ചെയ്യുന്നതും സൈസാറിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഇതിനുവേണ്ടി
ഒരു പോലീസ് ജോലിയായിരുന്നാലും ശരി, ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്.